أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء المرسلين. الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته. എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് വണ്ടൂർ ജുമാ മസ്ജിദിൽ നിന്ന് വീണ്ടും ഞാൻ യാത്ര ഇറങ്ങി. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളൊരു ഇക്കാൻ്റെ കടയിലെത്തി. അദ്ദേഹം ചായ തന്നു രാവിലെ. മാഷാല്ലാ, ചായ ഒക്കെ കുടിച്ചു. ഇവിടെ നിന്നൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട്, എന്തായാലും പുറത്തുനിന്ന് വീഡിയോ എടുക്കണം, അപ്പോൾ ഇവിടെ നിന്നൊരു സൗകര്യം ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്നൊരു വീഡിയോ ഒക്കെ എടുത്തിക്കാനോട് സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചു. മാഷാല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വളരെയധികം റാഹത്താണ്. അൽഹംദുലില്ലാ, എല്ലാ സന്തോഷവും സമാധാനവും അനുഗ്രഹവും നൽകുന്നവൻ പടച്ച റബ്ബാണ്. തീർച്ചയായും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ വരുമ്പോൾ രണ്ട് മഹാന്മാരുണ്ടായിരുന്നു, രണ്ട് ദർഗ ഉണ്ടായിരുന്നു. അവിടുന്ന് സലാം ചൊല്ലി മാഷാല്ലാ ദുആ ചെയ്തു അവിടുന്ന് യാത്ര ആരംഭിച്ചു. ഏകദേശം നമ്മൾ ഹൈവേയിലേക്കൊരു 4.5 kilometers പോകണം ഹൈവേയിലെത്താൻ. ഹൈവേയിലെത്താൻ ഇതപ്പോൾ ഹൈവേയിലെത്താനായിട്ടുണ്ട്. മാഷാല്ലാ അൽഹംദുലില്ലാ, റബ്ബിൻ്റെ വേണ്ടുക കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തു. നമ്മൾ 8 ദിവസം പെഹലെ ഹേനാ ബയ്യ, 8 ദിവസം ഇവിടെ നിന്നതാണ്. അപ്പോൾ നമ്മളെ ബയ്യ അടുത്ത് തന്നെ ഉണ്ട്. മാഷാല്ലാ അൽഹംദുലില്ലാ, ഞാൻ പരിചയപ്പെടുത്തി തരാം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ബയ്യാൻ്റെ അടുത്ത് എത്തി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്തായാലും ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഇരു ലോകത്തും ആഖിറത്തിലും ദുനിയാവിലും അള്ളാഹു സന്തോഷവും സമാധാനവും നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറയാനുള്ളത്, ഇന്നിപ്പോൾ നിപ്പാനി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. നിപ്പാനി എന്ന് ഡയറക്റ്റ് നമ്മൾ പിന്നെ കേരളത്തിലേക്ക് പോകുമ്പോൾ എന്താണ് ബൽഗാവോ അങ്ങനെ ആ സ്ഥലത്ത് കൂടെ പോയി കഴിഞ്ഞാൽ നല്ല കയറ്റണം എന്നാണ് പറഞ്ഞത്, സുരേഷ് പവാർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോവ വൈക്ക് പോകാനാണ് ഇവിടെ നിന്ന് തീരുമാനിക്കുന്നത്. ഗോവ വൈക്കാകുമ്പോൾ വളരെയധികം കയറ്റം കുറവാണ്, അതുകൊണ്ട് പിന്നെ ആ വൈക്ക് പോകാമെന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. പിന്നെ ഇൻഷാല്ലാ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ പോയി. ഇന്നുപോലെ വണ്ടിൻ്റെ പണി ഇവിടെ നിന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ നിപ്പാനിയിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിപ്പാനിയിൽ നിന്ന് നോക്കട്ടെ, ചെയ്യാൻ പറ്റുമെങ്കിൽ. ഗിയർ ബോക്സിൻ്റെ അതിൻ്റെ എന്തോ ബാരിങ് പോയതാണെന്നാണ് പറഞ്ഞത്. അത് റെഡിയാക്കിയിട്ട് വേണം പോകാൻ. ഇൻഷാല്ലാ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് പോകണം. അപ്പോൾ ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നലെ 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് ഒരു കൂടപ്പിറപ്പ്, പിന്നെ ഒരു 12 ചോദ്യങ്ങൾ അടുപ്പിച്ച് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി കൊണ്ട കുറച്ച് സാവകാശം എനിക്ക് തരണം. കാരണം നിങ്ങളെ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടിയും ആ ചോദ്യം ഈ വീഡിയോയിലിട്ടുകൊണ്ട് വേണം എനിക്ക് അതിന് മറുപടി നൽകാം. അപ്പോൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾ പറയും ഞാനൊരു വീഡിയോ എന്താ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ കാരണങ്ങൾ. ഒരിക്കലും അല്ല കൂടാപ്പുറപ്പുള്ള, ചോദിക്കുന്നതിനുള്ള മറുപടി മാത്രമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ തന്നിട്ടുള്ളത്. അതുകൊണ്ട് 12 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിലുള്ള മറുപടി ഇൻഷാല്ലാ ഞാൻ തീർച്ചയായും അധികം വൈകാതെ തന്നെ തരും ഓരോ ചോദ്യങ്ങൾക്കുള്ള. അപ്പോൾ അതിനുള്ള അത് എഡിറ്റ് ചെയ്യാനും മറ്റുള്ളതിനൊക്കെ സമയം വേണം. അപ്പോൾ ഇന്നലെ തീരെ വയ്യായിരുന്നു. അപ്പോൾ ഇന്നലെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ ഒരു ലീവ് എടുത്തത് കൊണ്ട് നല്ല മഴയായിരുന്നു. ഇപ്പോഴും മഴ തന്നെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ ഈ ഇന്നലെ എനിക്ക് അതിനുള്ളൊരു മാനസികാവസ്ഥയൊന്നും അല്ലായിരുന്നു. വളരെ തീരെ എന്തോ ഒരു ഇന്നലെ ഉറക്കോട് ഉറക്കം തന്നെയായിരുന്നു. നിസ്കരിക്കുക, ഉറങ്ങുക, അതേപോലെ സുബ്ഹിസ്കാരം കഴിഞ്ഞ് അലക്കലൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 10-11 മണിയാകുമ്പോൾ ഇവിടെ 1:30 നിസ്കാരം ബാങ്ക് കൊടുക്കുക. അപ്പോൾ അതുവരെ അതുകൊണ്ട് അത് മാത്രമല്ല, അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മെഞ്ഞാൻ നിഷാ മുതൽ ഇന്ന് രാവിലെ സുബ്ഹി വരെ ബാങ്ക് കൊടുക്കാനുള്ള അവസരം അള്ളാഹു തന്നു. സർവശക്തനായ റബ്ബിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാ റബ്ബിലാലമീൻ. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് ഈ ദുനിയാവുന്നൊരു യാത്ര പോകും. ആ പോകുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ കൂടപ്പുറപ്പുകളെയും കാണുക, സലാം പറയുക, ചൊല്ലുക, അവരോടൊക്കെ സ്നേഹത്തോടെ യാത്ര പറഞ്ഞ് മുമ്പോട്ട് പോകുക, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് യാത്ര ചെയ്യുക. അപ്പോൾ ഇതിലുള്ള സംശയങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒരിക്കലും ഒന്നും നേടാനും ഒന്നിനുമല്ല, എൻ്റെ കൈകളിലൊന്നുമില്ല. അപ്പോൾ വളരെ തുച്ഛമായ ഒരു സംഖ്യയും കൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നന്ന് എണ്ണടിക്കാനുള്ള വകുപ്പ് അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരോടും ചോദിക്കുക, ഇന്നലെ ഒരു കൂടപ്പുറപ്പൊരു മെസ്സേജ് ഇട്ടിരുന്നു, നിങ്ങളെ ഗൂഗിൾ പേ നമ്പർ പിന്നെ തങ്ങളെ ഒന്നും കൂടെ നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോയിൽ ഇട്ടുവിടുന്നു. ഇട്ട് കഴിഞ്ഞാൽ അതിന് പരിഹസിക്കാനേ ആളുണ്ടാവുള്ളൂ. അപ്പോൾ എന്തിനാണ് അത് വെറുതെ നമ്മൾ അദ്ദേഹത്തിന് അള്ളാഹു ഹൈറും ബർക്കത്തും അള്ളാഹു കൊടുക്കട്ടെ. ചോദിച്ചത് ചിലപ്പോൾ നല്ല മനസ്സുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മെസ്സേജിൽ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. എന്തായാലും അൽഹംദുലില്ലാ, റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ഗൂഗിൾ പേ നമ്പർ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാവരുടെ അടുത്തും ഉണ്ട്.
പിന്നെ ഹദിയപ്പെട്ടി വെച്ചത്. ഹദിയപ്പെട്ടി വെച്ചത് പെട്രോൾ ഡെയിലി ഒന്നരാടം 370 രൂപയുടെ പെട്രോൾ വേണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും നടക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം എൻ്റെ കൈകളിൽ ഒന്നുമില്ല എന്നുള്ളത്. അപ്പോൾ അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാട്ടും. നിങ്ങളെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. അല്ലാതെ എൻ്റെ കൈകളിൽ ഒന്നുമില്ല. അള്ളാഹു തരുന്നു, ഞാനത് സ്വീകരിക്കുന്നു, പോകുന്നു. പിന്നെ ചോദിച്ചാലും ഒരു വിഷമവും പ്രയാസം, അതുകൊണ്ട് ഞാൻ ആരോടൊന്നും ചോദിക്കുന്നില്ല. റബ്ബ് എനിക്കെന്താണോ തന്നിട്ടുള്ളത് ആ തന്നതുകൊണ്ട് ഞാൻ അങ്ങനെ മുമ്പോട്ട് എൻ്റെ റബ്ബ് എനിക്ക് പോകുന്ന വഴിയിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അറിയുന്ന എൻ്റെ പടച്ച തമ്പുരാൻ എന്തെങ്കിലും ഒരു വഴി കാണിക്കുമെന്നുള്ള പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടുന്ന് യാത്ര ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് നിപ്പാനി കഴിഞ്ഞാൽ കുറച്ച് കർണാടക, പിന്നെ മഹാരാഷ്ട്ര, പിന്നെയാണ് ഗോവ വരിക, പിന്നെ വീണ്ടും കർണാടക തന്നെ വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. റബ്ബ് നമ്മളെ യാത്ര അനുഗ്രഹീതമായ യാത്ര ആക്കി മാറ്റിത്തരുമാറാകട്ടെ. പിന്നെ തീർച്ചയായിട്ടും ഇരു ലോകത്തും വിജയിക്കുന്ന തരത്തിലാക്കി തരുമാറാകട്ടെ. നമ്മൾ അനാവശ്യമായ ചോദ്യങ്ങളും അനാവശ്യമായ കമൻറ്റുകളും ഇടുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളെ ഈമാൻ നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചിരുന്നു അന്ത്യപ്രവാചകൻ നിങ്ങളാണോ എന്നുള്ളത്. അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പ്രവാചകൻ ഇല്ല അവിടെ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി, മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാതെ വേറൊരു പ്രവാചകനല്ല. അപ്പോൾ ആ ചോദ്യത്തിൽ തന്നെ അദ്ദേഹത്തിന് ഈമാൻ നഷ്ടപ്പെടാണ്. അപ്പോൾ ഈമാൻ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ എനിക്കൊന്നും നഷ്ടം വരാനില്ല. ഇനി നിങ്ങൾ എന്നെ പരിഹസിച്ചാലും എനിക്കൊന്നും നഷ്ടം വരാനില്ല. നിങ്ങൾക്കേ നഷ്ടം വരാനുള്ളൂ. നിങ്ങൾക്ക് പരിഹസിക്കണേ പരിഹസിച്ചോളി, പക്ഷേ എനിക്ക് നിങ്ങളെ കാര്യം ആലോചിച്ചിട്ടേ വിഷമമുള്ളൂ, സങ്കടമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് വിധത്തിൽ എന്നെ സ്വീകരിച്ചാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു എനിക്ക് വഴിയൊരുക്കി തരുന്നുണ്ട്. ഒരുപാട് നല്ല കൂടപ്പുറപ്പുകൾ എന്നെ സ്വീകരിക്കുന്നവരുണ്ട്. സ്വീകരിക്കുന്നത് ഒരുപാടിൽ കുറച്ചായാലും 100 ആളായാലും 10 ആൾ മതി എനിക്ക്. അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മറ്റൊന്നും നേടാനോ ഈ ദുനിയാവിൽ നിന്നും ഒന്നും നേടിക്കൊണ്ട് ഒരാളും ഒന്നും പോകൂല. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം നല്ല രീതിയിൽ ജീവിക്കുക, ഖൈറ നമ്മളൊക്കെയാണത്. മാഷാല്ലാ അൽഹംദുലില്ലാ, ഇക്കാൻ്റെ സെപ്പറേറ്റ് വീഡിയോ എടുക്കാമെന്ന് ഞാൻ കരുതിയതാണ്. ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ നിന്ന് തന്നെ വീഡിയോ എടുത്തോന്നുള്ള പറഞ്ഞ് അങ്ങനെ ഇവിടെ ഇരുന്നു, ചായ കുടിച്ചു. മാഷാല്ലാ അൽഹംദുലില്ലാ. പിന്നെ നമ്മളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും കക്ക് വിജയം നൽകുമാറാകട്ടെ. ഈ ചേർന്നതുപോലെ തന്നെ ഒരുമിച്ച് നാളെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ചാരത്ത്, നാളെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ചാരത്ത് ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖും ഭാഗ്യവും നമുക്ക് നൽകുമാറാകട്ടെ. ഈമാൻ സലാമത്തായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ എല്ലാ കൂടപ്പുറപ്പുകളും ഉൾപ്പെടുമാറാകട്ടെ. ആരും അള്ളാഹുവിനെ ഇഷ്ടപ്പെടാതെ ഈ ദുനിയാവിൽ നിന്നും തിരിച്ചു പോകരുതെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാനോ ഒരാളെ കരിവാരി തേക്കാനോ അല്ലെങ്കിൽ ഇസ്ലാമിനെ ദീനിനെ പറയിപ്പിക്കാനോ ഒന്നിനുമല്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരു രണ്ട് സ്വാമിമാരെ കാണിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അതിടാനുള്ള കാരണം മുസൽമാൻ ഒരു വിഭാഗത്തിൻ്റെയും ശത്രുവല്ല എന്നുള്ള തെളിയിക്കാനും, നമ്മൾ അനുഭവിക്കുന്ന മുസ്ലിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മൾ മുസൽമാൻ ഒരു വിഭാഗത്തിൻ്റെ ശത്രുവല്ല എന്നുള്ള അറിയിക്കൽ കൂടി എൻ്റെ ഈ യാത്രയുടെ ലക്ഷ്യം തന്നെയാണ്. എല്ലാ മതത്തിനെയും സ്നേഹിക്കുന്നവരാണ് മുസൽമാന്മാരെന്ന് അറിയിക്കുക. തീർച്ചയായും അള്ളാഹു വിജയത്തിലെത്തിക്കുമാറാകട്ടെ. നമ്മുടെ ചിന്താഗതി ഒരിക്കലും ഞാൻ പറഞ്ഞത് തന്നെയാണ്, അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട മരണപ്പെട്ട് ശരീരം കൊണ്ട് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എണീച്ചു നിന്ന് ബഹുമാനിച്ച ഹബീബിൻ്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹബീബിൻ്റെ പിന്തുടർന്ന് നമ്മൾ പോകുന്നവരാണ് നമ്മൾ. പറയാൻ എനിക്ക് ശരിക്കും കൃത്യമായിട്ട് കിട്ടുന്ന വാക്കുകൾ ചിലപ്പോൾ മാറിപ്പോകുന്നുണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾ പൊറുക്കുക, ക്ഷമിക്കുക, പ്രായമായില്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെതായ എന്താ പറയുക, ചെറുപ്പക്കാരുടെ പക്വതയും ചടുലതയും നമുക്കൊന്നും കിട്ടിയില്ല എന്ന് വരാം. എന്തായാലും ഇൻഷാല്ലാ വാക്കുകളിൽ വരുന്ന വീഴ്ചകൾ നിങ്ങൾ പൊറുക്കുക. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം, അള്ളാഹുവിൻ്റെ റസൂല് എന്താണോ നമ്മൾ ആഗ്രഹിച്ചത്, അള്ളാഹുവിൻ്റെ റസൂല് ആഗ്രഹിച്ചത് ഇത് തന്നെയാണ്. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിച്ചെത്തുക. അതുതന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂല് ആഗ്രഹിക്കുന്നത്, ഹബീബ് ആഗ്രഹിക്കുന്നതും. ഹബീബ് ഇത്രയും ഈ ദുനിയാവിൽ സഹിച്ച ത്യാഗങ്ങൾ മൊത്തവും ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടിയാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് തിരിച്ച് സന്തോഷത്തോടെ എത്തിച്ചേരാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക, ആ പാത തുടർന്നുകൊണ്ട് മുമ്പോട്ട് പോകുക. എല്ലാ മനുഷ്യരെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാകുക. നമ്മൾ ആരോടും വാശിയും മത്സരവും ഒന്നും വേണ്ട നമുക്ക്. നമ്മൾ നമ്മളെ ഈമാനും കൊണ്ട് ഇഖ്ലാസും കൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. ഈ കുറ്റം പറച്ചിലും പരിഭവം പറച്ചിലും മറ്റുള്ളവരെ പറ്റിയിട്ട് മറ്റുള്ളവരെ കുറ്റങ്ങൾ മാത്രം നോക്കി നടക്കുന്നത് ചിലരുണ്ട്. ആ ചിലരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ കുറ്റങ്ങൾ മാത്രം നോക്കി നടക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന, നിങ്ങളൊരു മുസൽമാനാണെങ്കിൽ നിങ്ങളെ ഈമാനാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുന്ന തരത്തിൽ
നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക. എനിക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടല്ല, ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ ഹബീബും എൻ്റെ റബ്ബും ഈ യാത്ര സാക്ഷി ഞാൻ പറയുകയാണ്, നിങ്ങളെ ഓർത്തിട്ടാണ് എൻ്റെ വിഷമം. എന്നെ ഓർത്തിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു വിഷമമില്ല. എൻ്റെ റബ്ബ് ഇവിടെയൊക്കെ എനിക്ക് ഈ ദുനിയാവിൽ എനിക്ക് അനുഗ്രഹം തരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാളെ ആഖിറത്തിലും അനുഗ്രഹം തരുമെന്നുള്ള പരിപൂർണ വിശ്വാസം എനിക്കുണ്ട് ഇൻഷാ അള്ളാഹ്. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും തരുന്ന റബ്ബ് നാളെ ഖബറിലും ഇൻഷാ അള്ളാഹ് എല്ലാ സുഖ സൗകര്യങ്ങളും തരും. അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിനെ സ്നേഹിച്ച് ഇബാദത്ത് ഈ ദുനിയാവിൽ ചെയ്യുക, എന്നാൽ ആഖിറം നാളെ വിജയിക്കും. അത് തന്നെയാണ് എൻ്റെ കൂടെ പ്രബലം. ഓ സബ് മേ ബോൾ റഹാ നാ ഭയ്യാ, ഈ ദുനിയാമേ ഹം അല്ലാഹോ പ്യാർ കർന്ന പ്യാർ കർക്കോ ഇബാദത് കർന്ന കറാ തോ ക്യാ ഹോതാ ഹേ, ദുനിയാ ഭീ മിലേഗാ ആഖിർ മിലേഗാ, മാ കാ പേട് കാ അന്ദർ ഹംകോ സബ് അല്ലാഹ് ദേതാ ഹേ, ഐസാ ഖബർ മേ ഭീ ദേനാ ഹേ തോ അല്ലാഹ് ക്യാ ബോലാ ഹേ, അല്ലാഹ് കാ റസൂൽ ക്യാ ബോലാ ഹേ, ഐസാ യേ ദുനിയാ സേ ജീനാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ ഈമാൻ സലാമത്താക്കി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈമാൻ സലാമത്താക്കി ഈ ദുനിയാവിലും ആഖിറത്തിലും ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് തൗഫീഖ് ചെയ്തെന്ന അള്ളാഹു അടുത്ത വീഡിയോയിൽ വരാം ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എൻ്റെ കൂടപ്പിറപ്പുകൾ എല്ലാവർക്കും അള്ളാഹു നല്ല ചിന്താഗതിയും നല്ല മനസ്സും. ഈ പിന്നെ ഇന്ന് മുഹറം ഒന്നാണ്, മുഹറം ഒന്ന് പുതുവർഷമാണ് ഇന്ന്. നമ്മളെ ദുൽഹജ്ജ് മാസം ഒന്ന് ഇന്ന്, ദുൽഹജ്ജ് അല്ല അറബി മാസം ഇന്ന് ഒന്നാണ്, ദുൽഹജ്ജ് മാസം നമ്മളോട് വിട പറഞ്ഞു. അപ്പോൾ ഈ ഒന്ന് ഒന്നാം തീയതി മുഹറം ഒന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല ചിന്താഗതിയോട് നല്ലൊരു തീരുമാനത്തോടു കൂടി ഇനി ഈ ഒരു വർഷം അങ്ങോട്ട് മുഹറം ഒന്നും അങ്ങോട്ട് നമ്മൾ തുടങ്ങുക. എല്ലാ ചിന്താഗതി മോശമായ എല്ലാ ചിന്താഗതികളും ഒഴിവാക്കി ഹൈറായ രീതിയിൽ ദുനിയാവിലും ആഹിറത്തിലും വിജയം ലഭിക്കുന്ന തരത്തിലുള്ള ജീവിതം നമ്മൾ നയിക്കുക ഇൻഷാ അള്ളാഹ്. തീർച്ചയായും എൻ്റെ കൂടപ്പിറപ്പുകൾ അള്ളാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ, വിജയം നൽകുമാറാകട്ടെ. എല്ലാ മോശപ്പെട്ട ആപത്തുകളിൽ നിന്നും എല്ലാ മോശപ്പെട്ട ചിന്താഗതികളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും ഒരിക്കൽ കൂടി. അള്ളാഹു എല്ലാ വിധത്തിലുള്ള ആപത്തും മുസീബത്തുകളും കാത്തു രക്ഷിക്കുമാറാകട്ടെ.